ഹായ്, എൻ്റെ പേര് കാർത്തിക് രാമകൃഷ്ണൻ. ഞാൻ ഷിബു എന്ന സിനിമയിലെ ഷിബു ആണ്. ഷിബുവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഷിബു ഈ മാസം ജൂൺ 28 നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ തിയേറ്റേഴ്സിൽ എത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് ഉദയകൃഷ്ണൻ എന്ന് പറഞ്ഞ മലയാളത്തിലെ നമ്പർ വൺ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പുള്ളി മധുരരാജയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്, പുള്ളി മധുരരാജയ്ക്ക് ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ എന്നെ കൂടാതെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അഞ്ജു കുര്യനാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സലീം കുമാർ ചേട്ടനുണ്ട്, ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, കൊച്ചുറാമൻ ചേട്ടനുണ്ട്, സുഡാനി ഫ്രം നൈജീരിയ എന്നുള്ള സിനിമയ്ക്ക് ഇപ്പോൾ വൈറസ് ഉണ്ട, അതിനകത്തൊക്കെയുള്ള ലുക്ക് മാൻ ലുക്കും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സിനിമ ത്രൂ ഔട്ട് ഒരു ഹ്യൂമറാണ്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവിധ എലമെൻറ്റ്സും ചേർത്തിട്ടാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ പേര് അർജുൻ ഗോകുലിൽ നിന്നാണ്. അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. അവർ ആദ്യം ചെയ്തത് 32/23 വാക്കി എന്നുള്ള സിനിമയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല എന്ന് 100% ഉറപ്പുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ ട്രെയിലർ കണ്ടിട്ട് സോങ് കണ്ടിട്ടൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾ പ്രതീക്ഷയിലും നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന്. ഉറപ്പായിട്ടും ട്രെയിലറിനെക്കാട്ടിലും സോങ്ങിനെക്കാട്ടിലും ഒരു 100% നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. അപ്പോൾ എന്തായാലും 28 നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. നല്ല റിവ്യൂ ആണെന്ന് കേട്ടതിന് ശേഷം മാത്രം കണ്ടാൽ മതി, കാരണം നിങ്ങളുടെ സമയത്തിനും പൈസയ്ക്കും ഞങ്ങൾ അത്രയേറെ വാല്യൂ നൽകുന്നുണ്ട്. അപ്പോൾ നന്നല്ലാത്തൊരു സിനിമ തിയേറ്ററിൽ പോയി കാണണം ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ നല്ല റിവ്യൂ ആണെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റിലോ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലിയായിട്ട് പോയി കാണണം. അതിൻ്റെ റിവ്യൂ എന്താണെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയിക്കണം. പടത്തിൻ്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ പാലക്കാടാണ്. 51 ഷൂട്ട് ഉണ്ടായിരുന്നു പാലക്കാട്. ഇപ്പോൾ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സുഹറ എന്ന് പറഞ്ഞിട്ട്, അത് കണ്ടിട്ട് ഒരുപാട് പേര് ലൊക്കേഷൻ അവിടെയാണ്, വളരെ നന്നായി ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലൊക്കേഷൻ കംപ്ലീറ്റ് പാലക്കാടാണ്. അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സച്ചിൻ വാര്യറാണ്. പിന്നെ പാടിയിരിക്കുന്നത് കാർത്തിക്കാണ്. വേറൊരു പാട്ട് കൂടിയുണ്ട്, അത് പാടിയിരിക്കുന്നത് ഹരിശങ്കറാണ്. പിന്നെ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അൻവർ സാദിഖാണ്. പിന്നെ ഒരു 3 പുതിയ പാട്ടുകാരെ കൂടി പടത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മൊത്തം 5 സോങ്സ് ഉണ്ട്. പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷബീർ അഹമ്മദാണ്. പുള്ളി മാരി എന്നുള്ള തമിഴ് സിനിമയുടെയൊക്കെ അസോസിയേറ്റ് ക്യാമറമാനായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നൗഫൽ അബ്ദുള്ള എന്ന് പറഞ്ഞപ്പോൾ സുഡാനി ഫ്രം നൈജീരിയ, ഗ്രേറ്റ് ഫാദർ അനുരാഗ് കരിക്കുമുള്ള അതിൻ്റെയൊക്കെ എഡിറ്ററാണ്. അപ്പോൾ സോങ് കണ്ടിട്ട് പ്ലേസ് എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ സോങ് ആണെങ്കിലും പടത്തിൻ്റെ മെയിൻ പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് പ്രളയത്തിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ കേരളം മൊത്തം പ്രളയത്തിൻ്റെ സമയത്ത് ഏക ഷൂട്ട് നടന്ന പടം ചിലപ്പോൾ ഷിബു ആയിരിക്കും, കാരണം ഞങ്ങൾ ആ ലൊക്കേഷനിൽ പോയി പെട്ട് കിടക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ക്രൂവിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ആ സിനിമ അത്രയും പ്രളയം മഴയൊക്കെ ഉണ്ടായിട്ട് നമുക്കത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയത്. അപ്പോൾ അവർക്കൊക്കെ ആ സിനിമയുടെ മുകളിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അവർ പറയുമായിരുന്നു ഇതെന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും, കാരണം നിങ്ങളുടെ എഫേർട്ട് എന്തായാലും വെറുതെ ആവില്ല എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. 28 പടം ഇറങ്ങുമ്പോൾ നല്ല റിപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാനും ഡയറക്ടേഴ്സും അങ്ങനെ ഫുൾ ക്രൂ. ഈ പടത്തിലേക്ക് വരാനുള്ള ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ, ഇവരുടെ ആദ്യത്തെ സിനിമ 32 എന്നുള്ള സിനിമയ്ക്കകത്ത് ഇവർ ആദ്യം ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്ത് തന്നെയായിരുന്നു. പക്ഷേ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ 2 മുമ്പെയാണ്, അതിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷമാണ് അതിൻ്റെ വേറെ കുറേ ഇഷ്യൂസ്. അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ മാറിയ ശേഷം പുതിയൊരു പ്രൊഡ്യൂസർ വരികയും പുള്ളി എന്നെ അതിൽ നിന്നും നല്ല ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി, കാരണം നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ്റെ ആ സീന് പോലെയാണ് മൊത്തത്തിലുണ്ടായിരുന്ന അവസ്ഥ. അപ്പോൾ ആ സമയത്ത് ഒരു പറഞ്ഞിട്ട് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹീറോ ആക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, കാരണം പിന്നീടാണ് ഷിബു ഒരു 1.5 കഴിഞ്ഞിട്ട് ഷിബുവിൻ്റെ ചർച്ച തുടങ്ങിയും. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് ഷിബു. റിയൽ ലൈഫിൽ എനിക്കും അർജുനും ഗോകുലിനൊക്കെ പേഴ്സണലി അറിയാവുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അവരെൻ്റെ സ്ക്രിപ്റ്റ് സമയത്ത് ഞാൻ ത്രൂ ഔട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും അവർ പറഞ്ഞിരുന്നില്ല, പിന്നീട് അവർ പറയുകയാണ് നിനക്കത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു സംഭവമാണ്. അപ്പോൾ സ്ക്രിപ്റ്റിലൊക്കെ ത്രൂ ഔട്ട് ഉണ്ടായതുകൊണ്ട് എനിക്കത് അവർ പറയുന്ന ഓരോ സീനും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനും എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷിബുവിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. പടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടം റിലീസ് ചെയ്യാൻ പോകുന്നത് June 28. അപ്പോൾ ഉദയകൃഷ്ണൻ ചേട്ടനാണ് ഡിസ്ട്രിബ്യൂഷൻ. മധുരരാജ എന്ന് പറഞ്ഞ വലിയൊരു ഹിറ്റിന് ശേഷം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഉദയകൃഷ്ണൻ ചേട്ടനോട് മാത്രമല്ല, വ്യാസൻ ചേട്ടനോടും ദിലീപ് ചേട്ടനോടൊക്കെ പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട്. കാരണം ഞങ്ങളെപ്പോലെ പുതിയൊരാളുകൾക്ക് അവരിത്രയും ഒരു സ്പേസ് തന്നു എന്നുള്ളത് ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇതിനു മുമ്പൊക്കെ ഉണ്ടായതൊക്കെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് പലരിൽ നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ അവർ ഇതിൻ്റെ കണ്ടൻറ് കണ്ടിട്ട്, ഇത് നമ്മുടെ എഫേർട്ട് കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് വർക്കാവും എന്നുള്ള വിശ്വാസത്തിലാണ് അവരിത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ചിട്ട് നമ്മൾ 28 പടം റിലീസ് ചെയ്യുകയാണ്. പുതിയ ആളുകളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സിനിമകളെയും മലയാളികൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലതാണെന്ന് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണണം, അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം.
ഉറപ്പായിട്ടും എന്നും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം.